ശുചീകരണ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കെ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ ജോയിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ജോയിയുടെ മരണത്തോട് കൂടി ആശ്രയമില്ലാതായ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുക, വീട്ടിലേക്കുള്ള വഴി അനുവദിക്കുക, 10 ലക്ഷം രൂപ നൽകുക, സഹോദരൻ്റെ മകനെ കരാറടിസ്ഥാനത്തിൽ ജോലി നൽകുക എന്നീ 4 ഉറപ്പുകൾ സർക്കാർ നൽകിയതായി ബന്ധുക്കൾ അറിയിച്ചു. ജോയിയുടെ വീട്ടിൽ നിന്നും തിരുവനന്തപുരം ബ്യൂറോ ചീഫ് അൺഫ്ലിറ്റ് ഡിസൂസ നൽകിയ റിപ്പോർട്ട്. ഏകദേശം 2:30 കൂടിയാണ് ജോയിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച് ജോയിയുടെ വീട്ടിലേക്ക്, അതായത് നെയ്യാറ്റിക്കരയ്ക്ക് സമീപമുള്ള മാരായമുട്ടത്തെ ജോയിയുടെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത്. ഇത് 3 ഏകദേശം 20 മിനിറ്റ് മാത്രമേ ഇവിടെ മൃതദേഹം വച്ചിരുന്നുള്ളൂ. അതിനുശേഷം 3 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായിരുന്നു. മൃതദേഹത്തോടൊപ്പം തന്നെയും മേയർ, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമ്പോൾ തന്നെയും മേയർ ആര്യ രാജേന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ പി കെ രാജു, സി കെ ഹരീന്ദ്രൻ MLA, കളക്ടർ ഉൾപ്പെടെയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായത്. അതിനുശേഷം ഈ മൃതദേഹം ഇവിടെ ജോയിയുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴും കളക്ടറും ഡെപ്യൂട്ടി മേയറും MLAയും അടക്കമുള്ളവർ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. അതിനുശേഷം ഇവിടെ ഇപ്പോൾ ഈ ജോയിയുടെ വീടിന് സമീപത്തുള്ള അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ വീട്ടിലാണ് ഈ ചടങ്ങുകളൊക്കെ നടന്നത്. അമ്മയും സഹോദരങ്ങളുമൊക്കെ ഈ വീട്ടിലാണിപ്പോൾ ഉള്ളത്. ഇവിടെ തന്നെയായിരുന്നു ബന്ധുക്കളും അയൽവാസികളും നാട്ടുകാരുമൊക്കെ ഇപ്പോൾ കൂടിയിരിക്കുന്നതും ബന്ധുക്കളെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ സമാശ്വസിപ്പിക്കുന്നതുമൊക്കെ ഈ വീട്ടിലാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് ജോയിയുടെ അമ്മ ജോയിയും താമസിച്ചിരുന്നത്. അത് ഒരു ചെറിയൊരു ഷെഡ് പോലെയുള്ള ഒരു വീടായിരുന്നു. ആ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ വീട്ടിലേക്കുള്ള വഴിയൊക്കെ വളരെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെയായിരുന്നു ഈ വീട്ടിലേക്കുള്ള വഴി. ഇവിടെയാണ് ജോയിയും ജോയിയുടെ അമ്മയും താമസിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും മാത്രമാണ് ആ വീട്ടിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയും ഈ ജോയിയുടെ ഈ മരണം വളരെ ദുഃഖാർദ്ദം, അതായത് വളരെ വേദനയോടുകൂടി തന്നെയാണ് ബന്ധുക്കളും നാട്ടുകാരും കാണുന്നത്. കാരണം ഇവർ ഇത് പ്രതീക്ഷിച്ചിരുന്നു. കാരണം 3 ദിവസം നമുക്കറിയാം ഈ കേരളത്തിന് സമാനതകളില്ലാത്ത രീതിയിലുള്ളൊരു രക്ഷാപ്രവർത്തനമായിരുന്നു 3 ദിവസം നടത്തിയത്. അപ്പോഴും അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ജോയി മടങ്ങി വരുമെന്നൊരു പ്രതീക്ഷയായിരുന്നു വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാ ശ്രമങ്ങളും വിഫലമായി. ഒടുവിൽ അദ്ദേഹത്തിന് ജീവനോടെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല. അതൊക്കെ തന്നെ വിഫലമായി. അപ്പോഴും ഈ ജോയിയായിരുന്നു അമ്മയ്ക്ക് അമ്മയുടെ ഒരു ആശ്രയം, ഏക ആശ്രയം ജോയി തന്നെയായിരുന്നു. ജോയി ഈ അന്നുള്ള കൂലിപ്പണിക്കും അല്ലെങ്കിൽ മറ്റ് കരാർ ജോലികൾക്കൊക്കെ പോയി കിട്ടുന്ന വരുമാനം വീട്ടിൽ അമ്മയെ ഏൽപ്പിച്ച് അമ്മയ്ക്കൊരു തണലായി ഉണ്ടായിരുന്ന ജോയിയാണ്. അതുകൊണ്ട് തന്നെ ജോയിയുടെ ഈ ഒരു മരണം, ഈ രീതിയിലൊരു അത്യാഹിതം അദ്ദേഹത്തിന് സംഭവിച്ചു. അദ്ദേഹം മരിച്ചതോടുകൂടി അമ്മയാണ് പൂർണ്ണമായും ഒറ്റപ്പെടുന്നത്. ഈ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാട്ടുകാർ ആവശ്യം, അത് ബന്ധുക്കളും ആവശ്യപ്പെടുന്നത് ഇതിനൊരു നഷ്ടപരിഹാരം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ കൃത്യമായി ജോയിയുടെ അമ്മയ്ക്ക് ഒരു 10 ലക്ഷം രൂപ നൽകുക, അതോടൊപ്പം ആ വീട് വെച്ച് നൽകുക, ആ വീട്ടിലേക്കുള്ള വഴി. കാരണം ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഈ വളരെ ഇടുങ്ങിയൊരു വഴിയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള വഴി ശരിയാക്കുക, വീട് വെച്ച് നൽകുക, അതോടൊപ്പം ആശ്രിതൻ എന്ന നിലയിൽ ജോയിയുടെ ജ്യേഷ്ഠൻ്റെ മകന് ജോലി നൽകുക. ആ ജോലി എന്ന് പറയുന്നത് റെയിൽവേയിലോ അല്ലെങ്കിൽ നഗരസഭയിലോ കരാടിസ്ഥാനത്തിൽ ജോലി നൽകുക. അങ്ങനെ പ്രധാനപ്പെട്ട ഈ 4 ആവശ്യങ്ങളാണ് ഇപ്പോൾ വീട്ടുകാർ സർക്കാരിന് മുന്നിൽ വച്ചിരിക്കുന്നത്. ഈ ആവശ്യങ്ങൾ 4 നടപ്പാക്കുമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് നൽകിയതായി ബന്ധുക്കളും. ഒപ്പം തന്നെ ഇവിടെ ഇത് ഈ ജനപ്രതിനിധി എന്ന നിലയിൽ സ്ഥലത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം ഇവിടെയുണ്ട്. അദ്ദേഹവും ബന്ധുക്കളുമൊക്കെ ഈ 4 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതിൽ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല ഈ വരുന്ന ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ ആവശ്യങ്ങളൊക്കെ സർക്കാരിൻ്റെ മുന്നിൽ വരുമെന്ന് സി കെ ഹരീന്ദ്രൻ MLA ഉറപ്പ് നൽകുകയും ചെയ്തുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉറപ്പുള്ളത് കൊണ്ടാണ് വലിയ പ്രതിഷേധങ്ങൾക്കൊന്നും നിൽക്കാതെ ഈ മൃതദേഹം ഏറ്റുവാങ്ങി വീട്ടിൽ കൊണ്ടുവരികയും മറ്റെല്ലാ നടപടിക്രമങ്ങളുമായി സഹകരിക്കുകയും ചെയ്തതെന്ന് ബന്ധുക്കൾ പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമായി ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ നടപ്പാക്കണമെന്നാണ് ഇവർ പിന്നെയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും പ്രധാനം ജോയി മരിച്ചതോടുകൂടി അമ്മ പൂർണ്ണമായും ആശ്രിതരൊന്നുമില്ലാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് അടിയന്തരമായി ധനസഹായം നൽകുകയും ഈ വീട് ശരിയാക്കി നൽകുകയും വീട്ടിലേക്കുള്ള വഴി, ഇപ്പോൾ ഈ വീടെന്ന് പറയുന്നത് തന്നെ ഒരു ഷെഡ് പോലെ കെട്ടി ഒരു വീട്ടിലാണ് ഈ അമ്മയും മകനും താമസിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ മരണം നടക്കുന്ന അല്ലെങ്കിൽ മരണത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നത് ഈ വീട്ടിൽ തൊട്ടടുത്തുള്ള ജ്യേഷ്ഠൻ്റെ മകൻ്റെ വീടാണ്. ആ ജ്യേഷ്ഠൻ്റെ മകനാണ് ഒരു ജോലി, താൽക്കാലിക ജോലി റെയിൽവേയിലോ നഗരസഭയിലോ വേണമെന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ വേണമെന്നൊരു ആവശ്യം സർക്കാരിന് മുന്നിൽ വച്ചതും ആ ഉറപ്പ് കിട്ടി ഇതിൻ്റെ കുട്ടിക്ക് ഉറപ്പ് സർക്കാർ നൽകിയെന്ന് തന്നെയാണ് ബന്ധുക്കളും വീട്ടുകാരുമൊക്കെ പറയുന്നത്.
എന്തായാലും ഈ വളരെ ദുഃഖാർദ്രമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അമ്മയായാലും സഹോദരങ്ങളൊക്കെ ആയാലും, കാരണം ഈ അവസാനമെങ്കിലും ജോയിയെ ജീവനോടെ കിട്ടുമെന്നൊരു പ്രതീക്ഷ തന്നെ അവർക്കുണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ വിഫലമായതിൻ്റെ ഒരു വലിയ ഒരു അതിൻ്റെ ദുഃഖത്തിലും വേദനയിലും തന്നെയാണ് വീട്ടുകാരും ബന്ധുക്കളും. ഈ ഒരു വേദനയ്ക്ക് ഒടുവിലൊരു ആശ്വാസം എന്ന നിലയിലാണ് ഇവർ ഈ നാല് ആവശ്യങ്ങൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ആ ആവശ്യങ്ങളൊക്കെ സർക്കാർ നിറവേറ്റുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ സുനിലിനൊപ്പം അൻഫിൽ ഡിസൂസ.